ഐ ലീഗ് ഫുട്ബോൾ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ്. ഗോകുലം എഫ് സി ചർച്ചിൽ ബ്രദേഴ്സ് പോരാട്ടത്തിലെ മുഴുവൻ ടിക്കറ്റ് വരുമാനവും അന്തരിച്ച ഫുട്ബോൾ താരം ധനരാജിന്റെ കുടുംബത്തിന് നൽകാനാണ് ഗോകുലത്തിന്റെ തീരുമാനം. 1000 ടിക്കറ്റുകൾ ഇന്ത്യൻ താരം സന്ദേശ് ചിങ്ങാൻ വാങ്ങി. 7 മണിക്കാണ് കളി തുടങ്ങുക. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള ചർച്ചിൽ ബ്രദേഴ്സും 5ാം സ്ഥാനത്തുള്ള ഗോകുലം എഫ് സിയും കളത്തിലിറങ്ങുമ്പോൾ തീപ്പൊരി പോരാട്ടം ഉറപ്പ്. 3ാം സ്ഥാനത്ത് തിരികെയെത്താൻ ഗോകുലം എഫ് സിക്ക് ഇന്നത്തെ മത്സരത്തിലെ വിജയം അനിവാര്യം. കഴിഞ്ഞ കളിയിൽ പഞ്ചാബിനോട് 3-1 പരാജയപ്പെട്ട ഗോകുലം ഈ മത്സരത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പഞ്ചാബിനെതിരെ ഗോളടിച്ച ഹെൻറി കിസേക്ക ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും അന്തരിച്ച ഫുട്ബോൾ താരം ധനരാജിന്റെ കുടുംബത്തിന് നൽകാനാണ് ഗോകുലത്തിന്റെ തീരുമാനം. താരങ്ങളും ഈ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വിജയൻ, സുനിൽ ഛേത്രി, അനസ് എടത്തോളിക്ക, അതുപോലെ ജോബി ജസ്റ്റിൻ, അതുപോലെ അബ്ദുൾ സഹദ് സമദ്, ഷിബിൻ രാജ്, അർജുൻ ജയരാജ്, നമ്മുടെ കളിക്കാരികൾ ഒരുവിധം എല്ലാവരും ചെറിയ ചെറിയ തോതുകളിൽ അവരെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഓൺലൈനിൽ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 30,000 പേര് ഒരു 50 രൂപ ടിക്കറ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ലൊരു തുകയായി മാറും. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേഡിയം ഫുൾ പാക്ക് ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം. മത്സരം കാണാൻ ധനരാജിന്റെ കുടുംബവും ഗാലറിയിലെത്തും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ മത്സരത്തിന് കോംപ്ലിമെന്ററി പാസുകളും നൽകിയില്ല. വനിതകൾക്കുള്ള സൗജന്യ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ട്. ഈ ടിക്കറ്റുകൾ കൂടി വിൽപ്പന നടത്താനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.